നല്ല വെള്ളി െളിച്ചത്തിൽ ശക്തമായ ഇടിമിന്നൽ ഭൂമിയിൽ നിന്ന് കാണാത്തവർ ഉണ്ടാവില്ല അല്ലെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് എങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് റെഡിയല്ലേ നോക്കിക്കോളൂ പക്ഷെ അതിനു മുൻപ് ആദ്യം ഒരു കടലാസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കീറി ടേബിളിൽ നിന്നടുക്ക് വെക്കാമോ എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ രണ്ടറ്റവും രണ്ട് കൈകളിൽ വലിച്ചു പിടിച്ച് മരം കൊണ്ടുണ്ടാക്കിയ ടേബിളുടെ സൈഡിൽ കുറച്ചു പ്രാവശ്യം ഉരസുക എന്നിട്ട് കടലാസ് കഷ്ണങ്ങൾക്ക് മുകളിൽ കൊണ്ടു ചെല്ലുക അപ്പോൾ കടലാസ് പ്ലാസ്റ്റിക്കിലേക്ക് ചാടി പിടിക്കുന്നത് കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണത് ആലോചിച്ചിട്ടുണ്ടോ പ്ലാസ്റ്റിക് ഷീറ്റ് മരത്തിൽ വലിഞ്ഞുരസിയപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന സ്ഥിര വൈദ്യുത ഊർജം ഉണ്ടായി അതുകൊണ്ടാണ് കടലാസ് കഷ്ണങ്ങൾ അതിലേക്ക് ആകർഷിച്ചത് അതുപക്ഷെ തീരെ ചെറിയ അംശം വൈദ്യുതയാണ് ഉണ്ടാവുക കാര്യം ഇത്രയേ ഉള്ളൂ പ്രപഞ്ചം മുഴുവൻ സൂക്ഷ്മ സൂക്ഷ്മഗണങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണല്ലോ പലതരം സൂക്ഷ്മ കണങ്ങൾ ഉണ്ട് ഇവ പരസ്പരം നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് മരത്തിൽ ഉരച്ച പോലെ ഉരയുന്നുണ്ട് നിരന്തരം പലപ്പോഴും പല അവസ്ഥയിലും നമുക്ക് ചിലപ്പോൾ ഷോക്ക് ഏറ്റതായി തോന്നുന്നത് അതുകൊണ്ടാണ് വൂളൻ സോക്സിട്ട് ട്രെഡ്മില്ലിൽ കുറച്ചോടിയാൽ ഷോക്ക് അടിക്കുന്ന അനുഭവവും പലർക്കും ഉണ്ടാവും ഇതും അതുതന്നെയാണ് പക്ഷെ തീരെ ചെറിയ അംശം വൈദ്യുതിയാണ് ഉണ്ടാവുക എന്നു മാത്രം വൈദ്യുതി എന്നാൽ ചാർജുള്ള കണങ്ങളുടെ ഇലക്ട്രോണുകളുടെ പ്രവാഹം എന്ന് പറയാം ഈ കണങ്ങൾ ചാർജ് ആവുന്നതിനാണ് ഉരസലുകൾ അഥവാ ഘർഷണം സഹായിക്കുന്നത് ഇനി നമുക്ക് മേഘങ്ങളിലേക്ക് വരാം മഴ മേഘങ്ങളിൽ വെള്ളത്തുള്ളികളുടെയും ഐസ് പാർട്ടിക്കലിന്റെയും പൊടിയുടെയും കാറ്റിന്റെയും ഒക്കെ ഉരസലുകൾ മൂലം സ്റ്റാറ്റിക് എനർജി ഉണ്ടാവുന്നു മേഘങ്ങൾ ശക്തിയായി സഞ്ചരിക്കുമ്പോൾ അവയുടെ ഈ ഉരസലുകളും ഘർഷണവും ഏറ്റവും കൂടി കണങ്ങളെ ചാർജുള്ളവയാക്കുന്നു കൂടുതൽ ചലനം മൂലം സ്റ്റാറ്റിക് ചാർജ് കൂടിക്കൂടി വരുന്നു മേഘങ്ങളിൽ ഭാരം കൂടിയ നെഗറ്റീവ് ചാർജ് താഴെയും ഭാരം കുറഞ്ഞ പോസിറ്റീവ് ചാർജ് മേലെയുമാണ് രൂപം കൊള്ളുക ഇങ്ങനെയുള്ള രണ്ട് മേഘങ്ങൾ അടുത്തടുത്തായി താഴെയും മേലെയുമായി വന്നാൽ നെഗറ്റീവ് ചാർജും പോസിറ്റീവും തമ്മിൽ ആകർഷിച്ചു ഡിസ്ചാർജ് ആവും ഊർജം പുറത്തേക്ക് പ്രവഹിക്കും അതാണ് നമ്മുടെ ഇടിമിന്നൽ പക്ഷേ ഈ വൈദ്യുതി നമ്മൾ നേരത്തെ കടലാസുകൾ ആകർഷിച്ച പോലത്തെ ചെറുതല്ല ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജിന്റെ ആയിരം മടങ്ങ് വോൾട്ടേജ് ഉണ്ടാവും അതുപോലെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കറന്റിന്റെ ആയിരം മടങ്ങ് കറണ്ടും ഉണ്ടാവുന്നു ഇത്രയധികം വോൾട്ടേജും കറണ്ടും മൂലം ഇടിമിന്നൽ മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ഞൊടിയിടയിൽ അവിടെ ഉണ്ടാവുന്നു ഈ ചൂടിൽ അവിടുത്തെ വായു പെട്ടെന്ന് വികസിച്ചുണ്ടാവുന്ന ശബ്ദമാണ് ഇടിവെട്ട് അഥവാ ഇടിമുഴക്കം എങ്ങനെയുണ്ട് കാര്യങ്ങൾ പൊതുവെ തരം ഇടിമിന്നൽ പ്രവാഹങ്ങളാണ് ഉണ്ടാവുക ഇടിമിന്നലിന്റെ കൂടുതൽ വിശേഷങ്ങളും പിന്നെ ഇവയെ എങ്ങനെ നേരിടണം കരുതൽ എങ്ങനെ വേണം എന്നതൊക്കെയുമായി ഞാൻ വീണ്ടും വരാട്ടോ അതുവരെ ഇപ്പൊ കേട്ടത് മറക്കരുത്